ഹലോ മലയാളീസ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നന്നായിട്ട് മുടി വളരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ്. എന്ത് ചോദ്യമല്ലേ! അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത്. അതെ, നമ്മള് എങ്ങനെങ്കിലുമൊക്കെ മുടി വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോ ഒരുപാട് വീഡിയോസ് ഇപ്പൊ തന്നെ ഇങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ നമ്മൾ കാണാറുണ്ട്. പലതരം മാസ്കുകൾ പലരും പരിചയപ്പെടുത്താറുണ്ട്. അതിലൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? മുട്ട. മുട്ട കണ്ടിട്ടില്ലേ? മുട്ട മുട്ട. അപ്പോ ഇത് ഇവിടൊക്കെ ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് എഴുതി വെക്കുന്ന കേട്ടോ, പേടിക്കണ്ട, ഞാൻ കൂടോത്രം ചെയ്താണെന്നൊന്നും പേടിക്കരുത്. വരും അന്നേരത്തേക്ക് ഈ മുട്ടയുടെ മഞ്ഞയാണോ വെള്ളയാണോ നല്ലതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ. ചിലര് പറയും മുട്ടയുടെ വെള്ള നിങ്ങൾ ചേർക്കണം, അതാണ് നല്ലതെന്ന്. മുട്ടയുടെ മഞ്ഞയാണോ നല്ലതെന്ന് മറ്റു ചിലര്. പലരും പലതും പറയുമ്പോ നമ്മൾ ഏതാ എടുക്കണ്ടേ അല്ലെ. അപ്പൊ ആ കൺഫ്യൂഷൻ ഇന്ന് നമ്മള് തീർക്കും. മുട്ടയോട് തന്നെ ചോദിക്കാം, മുട്ട മഞ്ഞയാണോ വെള്ളയാണോ നല്ലത്? പറയാനൊന്നുമില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. പാവ മലയാളി നിങ്ങൾക്ക് വേണ്ടി ആ മറുപടി പറയുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഒരു നോർമൽ ഹെയർ ആണെങ്കിൽ നമുക്ക് മുട്ടയുടെ ഫുള്ള്, അതായത് മഞ്ഞയും വെള്ളയും എല്ലാം നമുക്ക് ചേർത്ത് നമ്മുടെ തലയിൽ തേക്കാം. അതേ മറിച്ച് നമ്മുടെ ഹെയർ ഡ്രൈ ആണെങ്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. മുട്ടയുടെ മഞ്ഞയിലുള്ള സൾഫർ നമ്മുടെ മുടിയുടെ ഡാമേജ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റി നമ്മുടെ മുടി നല്ല ഹെൽത്തി ആക്കും. ഒപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പ് ഒക്കെ ക്ലീൻ ആക്കും. നമ്മുടെ മുടിയുടെ വേരുകളൊക്കെ നന്നായിട്ട് ബലപ്പെടുത്തും. അപ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റും ഹെൽത്തിയറും ആയിട്ടുള്ള മുടി കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ മുടി എന്ന് പറയുന്നത് ഓയിലി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുട്ടയുടെ വെള്ളം വേണം തലയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. മുട്ടയുടെ വെള്ളയിലാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അങ്ങനെ കുറേ സാധനങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇതൊക്കെ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ നല്ല മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല ഉള്ളുണ്ടാകാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ മുട്ട നമ്മളെ സഹായിക്കും. മുട്ടയിൽ ബയോട്ടിനും ഒമേഗ 3 ഒക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വരണ്ട മുടിയുള്ള, അതായത് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മാസ്ക് ആണ്. അതിന് നമുക്ക് മുട്ടയുടെ മഞ്ഞ വേണം. അതിലേക്ക് നമുക്ക് 1-2 തുള്ളി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് വെന്ത വെളിച്ചെണ്ണ, അതായത് വിർജിൻ കോക്കനട്ട് ഓയില്, 1-2 സ്പൂണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുടി എന്തും വേണ്ടിയുണ്ട് അതനുസരിച്ച് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്ര സാധനങ്ങൾ ഒഴിച്ച് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ തലയിലേക്ക് പുരട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശരിയായി കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതിൽ നാരങ്ങ നീര് എന്തിനാ ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാരങ്ങ നീരും മുട്ടയും കൂടി ചേരുമ്പോൾ നമുക്ക് നമ്മുടെ തലയോട്ടിയിലെ താരനും അതുപോലുള്ളതൊക്കെ മാറി നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് മാറും. അതിനാണ് നമ്മൾ ചേർക്കുന്നത്. ഒപ്പം തന്നെ ഈ മുട്ടയ്ക്കൊരു വൃത്തിയുടെ മണം ഉണ്ടല്ലോ, ആ മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് മാറുക എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മാറത്തില്ല, കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും നാരങ്ങ നീര്. അപ്പോൾ 1-2 ഡ്രോപ്സ് നാരങ്ങ നീര് നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒപ്പം നമ്മൾ വെന്ത വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതിൽ. വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരാൻ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ അതിന്റെ മണം എന്ന് പറയുന്നത് നല്ല മണമാണ്. ഇപ്പൊ എനിക്ക് ആ മുട്ടയുടെ അഴുക്ക് മണമൊന്നും അങ്ങനെ തോന്നുന്നില്ല. വെന്ത വെളിച്ചെണ്ണയുടെ ആ മണമാണ് എനിക്ക് എടുത്തു നിൽക്കുന്നത്. എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ കൊപ്രയൊക്കെ ആട്ടി വരുമ്പോഴും മണമില്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് വെന്ത വെളിച്ചെണ്ണയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തലയിൽ നന്നായിട്ട് പുരട്ടിക്കൊടുക്കുക. ഇപ്പൊ കാണാൻ ശരിയാട്ട, ഇങ്ങനെ നോക്കിക്കേ, കണ്ട നന്നായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി മുടി പുരട്ടി കാണിച്ചു തരാവേ. ഇങ്ങനെ
തലയോട്ടിയിലും തലമുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. ചൂടുവെള്ളം ഒഴിക്കരുത്, കാര്യം ഇത് പച്ചമുട്ടയാണ്. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെന്ത് പോവും, അപ്പം ഭയങ്കര വൃത്തിയായിട്ട് നാട്ടുപോയിരിക്കും. അതെല്ലാവരും ശ്രദ്ധിക്കുക. തണുത്ത വെള്ളത്തിൽ ഇത് മൊത്തം കഴുകി കളഞ്ഞിട്ട് ഒരു മൈൽഡ് ഷാംപൂ ഡൈലൂട്ട് ചെയ്തിട്ട് എന്താണ് തല നന്നായിട്ട് കഴുകി കളയുക. അപ്പൊ ഈ മണമെല്ലാം പോയി നല്ല സിൽക്കിയും സോഫ്റ്റും ആയിട്ടുള്ള മുടി നമുക്ക് കിട്ടും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ഇഷ്ടമായില്ലെങ്കിലും ചെയ്യുക കേട്ടോ. ഡിസ്ലൈക്ക് അടിക്കുന്നതിനോടൊപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകാഞ്ഞതെന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ അതെല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് നാണമില്ലേ? 10 പൈസ പോലും പോകത്തില്ലല്ലോ. എന്നിട്ട് ആ റെഡ് കളർ ബട്ടൺ എന്തുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നില്ല? അപ്പോൾ ചുമ്മാ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ദയവായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്നും പോകത്തില്ലല്ലോ പ്ലീസ്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും തുടർന്നുള്ള വീഡിയോകൾ കാണുക. നോട്ടിഫിക്കേഷൻ കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാനൊരു പാവം മലയാളി.